123-ാമത് മാരാമൺ കൺവെൻഷന്റെ സമാപന ദിനത്തിലേക്ക് എല്ലാ അബ്ബ ന്യൂസ് പ്രേക്ഷകർക്കും സ്വാഗതം. Yeah.
This moment of grace that happened right at the time of the Holy Communion. എന്നാൽ ഈ കൃപയുടെയും കാരുണ്യത്തിന്റെയും അത്ഭുതമായ മുഹൂർത്തത്തിൽ ആ ദൈവാലയത്തിലെ വിശുദ്ധ കുർബാനയുടെ നിമിഷത്തിൽ ചില കാര്യം അവിടെ സംഭവിക്കുകയാണ്. The Father displayed to the entire congregation the true meaning of love and forgiveness. യഥാർത്ഥ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും അനുഭവം എന്നത് ആ പിതാവ് ആ ആരാധന മധ്യേ എല്ലാവരുടെയും മുൻപിൽ തന്റെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. How hard it must have been for him. അദ്ദേഹത്തെ സംബന്ധിച്ച് അത് എത്ര കഠിനമായിരുന്നിരിക്കാം. And yet what a miracle that he was so open to God's grace in that moment. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപാതിരേഖത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം തുറന്നു കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. Even as I was witnessing it, I knew that this was a true manifestation of the Spirit of God in the life of this church. ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ യഥാർത്ഥമായ പ്രതിഫലനവും പ്രവർത്തനവും ദൈവകൃപയുടെ ഒരു സാക്ഷ്യവുമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. This is how it was supposed is supposed to work when we keep God's commandments to love and forgive as he loves and forgives. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കുകയും ക്ഷമിക്കണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന നാം സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിലും സംഭവിക്കേണ്ടത് പ്രിയമുള്ളവരെ ഇതുതന്നെയാണ്. But this importance went farther than just the embrace of this injured young woman. എന്നാൽ ഈ ഒരു പെൺകുട്ടിയെ ആശ്ലേഷിക്കുന്ന അപ്പുറത്തേക്ക് പോകുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. So may we light a candle of hope in our world and drive away the darkness. നമ്മുടെ ലോകത്തിൽ പ്രത്യാശയുടെ ഒരു കൈത്തിരി തെളിയിക്കുകയും അന്ധകാര ശക്തികളെ
പുറത്താക്കുകയും ചെയ്യുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. I leave you now with one of the most beautiful prayers of my tradition, with its echo of the parable of the prodigal son, which sums up all our thoughts this morning on love and forgiveness. സ്നേഹത്തെ പറ്റിയും ക്ഷമയെ പറ്റിയുമുള്ള നമ്മുടെ ചിന്തകളെല്ലാം ഒരുമിപ്പിക്കുന്ന ഞങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തിലെ ഏറെ പ്രധാനമായ അനുഗ്രഹകരമായ ഒരു പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ധൂർത്തുപുത്രൻ്റെ ഉപമയെ അനുസ്മരിക്കുന്ന അതിൻ്റെ പ്രതിധ്വനികരുള്ള ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഏവർക്കും പങ്കുചേരാം. മതങ്ങളിൽ നിന്ന് ആത്മീയത ചോർന്നു പോകുന്നു, കാരുണ്യം നഷ്ടമാകുന്നു. വർഗീയതയും ആൾദൈവങ്ങളും മതത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. മരാമണ്ണിൽ കാണുന്ന ഈ തിരക്ക് വെറും ആൾക്കൂട്ടത്തിൻ്റെ പ്രകടന പരത മാത്രമാണോ, അതോ ആത്മീയ തീക്ഷ്ണതയുടെ ലക്ഷണമോ? സ്വന്തം ആത്മാവിലേക്ക് നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് തന്ന ഈ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും വിലപ്പെട്ടതാണ്. Ironically, a person can serve God without knowing God, without knowing he's serving God. ദൈവത്തെ അറിയാതെ തന്നെ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ സാധ്യതയുണ്ട്. In other words, a person can be doing God's will without knowing God, without knowing he's fulfilling God's will. ദൈവത്തിന്റെ ഹിതം ദൈവത്തെ അറിയാതെ തന്നെ നിർവഹിക്കുവാനുള്ള സാധ്യതയും അവസരവും ഉണ്ട്. I've been to 48 countries of this world. 42 ലോകരാജ്യങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചു. 27 states of India and I've seen thousands of people call upon his name. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിൽ ദൈവവചനവുമായി കടന്നു ചെല്ലുവാനും അനേക വിശ്വാസ സഹസ്രങ്ങളെ എനിക്ക് കാണുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു. My calling is to preach and teach. എൻ്റെ വിളിയും എൻ്റെ നിയോഗവും പ്രസംഗിക്കുവാനും ഉപദേശിക്കുവാനുമായിട്ടുള്ള നിയോഗമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും വ്യത്യസ്തമായിരിക്കാം. ഒരുപക്ഷെ ചുറ്റുപാടുമുള്ള ആളുകളെ സഹായിക്കാനായിരിക്കാം. ഒരുപക്ഷെ ചുറ്റുപാടുമുള്ളവരെ ശുശ്രൂഷിക്കാനായിരിക്കാം. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിരിക്കാം. പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. നാം എല്ലാവരും ഒരു ശരീരമാണ്. ദൗത്യ നിർവഹണത്തിനായിട്ട് നിശ്ചയദാർഢ്യത്തോടെ യെരുശലേമിലേക്ക് പോകുന്ന കർത്താവ്
അവനോട് ചോദിക്കും, നിനക്ക് എന്ത് വേണം? അവനൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, കാഴ്ച വേണം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതായിരിക്കണം, നമുക്ക് യേശുവിനെ ഒന്ന് കാണണം. അതിനുള്ള കാഴ്ച നമുക്ക് കണ്ണുണ്ടെങ്കിലും കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ആ അന്ധത മാറി യേശുവിനെ ഒന്ന് കാണണം എന്നുള്ളതായ അഭിവാഞ്ച നമുക്കുണ്ടായിരിക്കും, കാഴ്ച പ്രാപിക്കണം. വചനം ജഡമായി തോന്നുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവനെ കണ്ടു, അവരെ തേജസ് കണ്ടു, ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു. ഇത് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നു എന്നത്ര ആദിമ ശിഷ്യന്മാരുടെ പ്രഖ്യാപനം. അതുകൊണ്ട് ഈ പിശക്കാരനും പറഞ്ഞത്, യേശു മസിഹായേ, എന്നോട് കരുണ തോന്നണമേ, നിനക്ക് എന്ത് വേണം? എനിക്ക് കാഴ്ച പ്രാപിക്കണം. എന്തിന്? എനിക്ക് നിന്നെ ഒന്ന് കാണാൻ. ദൈവത്തിൻ്റെ സ്വന്തം സാഹസ സൃഷ്ടി മനുഷ്യനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ ഛായയെ സൃഷ്ടിച്ച മനുഷ്യനെ നമുക്ക് കാണണമെന്ന് വരികിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ധന്യമായിരിക്കുന്ന ആളുടെ പ്രചോദനം നൽകുവാൻ തക്ക വണ്ണം നാം ശ്രദ്ധിക്കുമെന്ന് വരികിൽ സാധിക്കും. അപ്പോഴൊരു സംശയം നമുക്ക് വരാം, അവൻ ദൈവപുത്രനായിട്ടല്ലയോ ഇത് സാധിച്ചത്? നമ്മളെ കൊണ്ടൊക്കും? അതെ, ഒക്കും. പണ്ഡിതനെ കൊണ്ടും പാപനെ കൊണ്ടും സാധിക്കും. ഞങ്ങളെ നീതിയുടെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും പാതകളിലൂടെ നടത്തി, അതേ വിനയത്തോടുള്ള നിസ്സരിച്ച് നടപ്പാൻ ഞങ്ങളെ നടത്തി, ഈ ലോകത്തിൽ ധന്യമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. യേശു നാമത്തിൽ തന്നെ, പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ, പ്രിയരെ, നാം ഓരോരുത്തരോടും, നമ്മുടെ ഭവനങ്ങളോടും, നമ്മുടെ കുടുംബങ്ങളോടും, നമ്മുടെ ദേശത്തോടും, സഭയോടും, സമൂഹത്തോടും, രാജ്യത്തോടും കൂടെ ഇന്ന് എന്തേക്കും ഇരിക്കുമാറാകട്ടെ. നമുക്ക് ഈ വർഷവും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണം. സഭയോടും യേശുവിനോടുള്ള ബന്ധം നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ് ഈ വർഷവും പങ്കെടുക്കാൻ സാധിച്ചത്. വലിയൊരു അനുഭവമാണ്, ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ ഒരു വലിയ മഹാനുഭവത്തിൽ ലക്ഷങ്ങൾ ചെയ്യുകയാണ്. സന്ദർഭമായി മനസ്സിലാക്കുന്നു മാരാമംഗം ഏറ്റവും ഭംഗിയായി അംഗീകൃതമായി നിരവധി ആളുകൾക്കായി പര്യാപ്തമായിട്ട് ഇത്ര മനോഹരമായി ഈ കൺവെൻഷൻ ഒരാഴ്ചക്കാലം നീണ്ടുപോകുന്ന സമാപിക്കുവാൻ ദൈവം അനുവദിച്ച വലിയ കോമുകൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം. ഈ രാജ്യത്തും ഏറ്റവും മാറ്റത്തിൻ്റെ ചങ്കലി മുഴുകുന്നതിന് ഇടയാകുകയും ചെയ്ത് ഓർത്ത് ശ്രദ്ധിക്കണം. ഈ വർഷവും കാലാവസ്ഥയും എല്ലാ ക്രമീകരണങ്ങളും അനുഗ്രഹമായി തീർന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ വർഷത്തെ കൺവെൻഷൻ അനുഗ്രഹമായി തീർന്നു. അമ്മയുടെ കൈ പിടിച്ച് മാരാമൺ മണൽപ്പുറത്ത് വന്നിരുന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഇവിടുത്തെ മണൽത്തരികൾ എണ്ണിക്കളിച്ച് കളിക്കുന്നത് പോലുള്ള ഓർമ്മകളാണ് മാരാമൺ കൺവെൻഷനെ കുറിച്ചുള്ളത്. ഒന്ന് രണ്ട് പാട്ടുകൾ മാരാമൺ കൺവെൻഷന് നൽകുവാൻ, സംഗീതം നൽകുവാൻ ദൈവം അവസരം നൽകി. ഇതിൻ്റെ വാർത്തകളും വിശേഷങ്ങളും ജനങ്ങളിൽ, ആഗോള ലോകമെമ്പാടുമുള്ള മാർത്തോമ സമൂഹത്തിന് നൽകുവാൻ പ്രയത്നിക്കുന്ന അബാ ന്യൂസിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. 123-ാമത് മാരാമൺ കൺവെൻഷൻ ഇന്ന്
ഇന്ന് ഇവിടെ സമാപിക്കുന്നു. കഴിഞ്ഞ 8 ദിവസം ഈ പമ്പാ മണൽപ്പുറത്ത് വ്യാപരിച്ച വലിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നടന്ന പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, പാട്ടുകൾ എല്ലാം എല്ലാവർക്കും അനുഗ്രഹകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്ബാ ന്യൂസിൻ്റെ പ്രേക്ഷകരെ എല്ലാവരെയും ദൈവം തമ്പുരാൻ ക്ഷേമത്തോടെ സൗഖ്യത്തോടെ കാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം വീണ്ടും ഈ മണൽപ്പുറത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. നന്ദി, നമസ്കാരം.